Namaskaram, welcome to my channel. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ ഒരു ചേന കറിയാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു നല്ല സൈഡ് ഡിഷാണ്. നമുക്ക് ഉണ്ടാക്കാനായിട്ടും വളരെ ഈസിയാണ്. അപ്പോൾ അതിനായിട്ട് വേണ്ടത് ചേന 250 ഗ്രാം, തേങ്ങാക്കൊത്ത് ഇളവൻ തേങ്ങയുടേതാണ് 1/2 കപ്പ്, ഉള്ളി ഒരു 10-15 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ വെളിച്ചെണ്ണ, തേങ്ങാപ്പാൽ 1 കപ്പ്, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, വെജിറ്റബിൾ കറി പൗഡർ 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. ഇനിയിപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ചേന അരിഞ്ഞെടുത്ത്, ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് ചേന ഇട്ട് കൊടുത്തു, കൂടെ തന്നെ തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുത്തു, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, അത് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതായാലും കുഴപ്പമില്ല, പിന്നെ കറി ലീവ്സ് ചേർത്ത് കൊടുത്തു. ഇനി മസാലകളാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ഉണ്ട്, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, എരിവില്ലാത്ത കാശ്മീരി ചില്ലിയാണ്, പിന്നെ വെജിറ്റബിൾ മസാല, ഗരം മസാല, മഞ്ഞൾപ്പൊടി. വെജിറ്റബിൾ കറി മസാല നമുക്ക് ഷോപ്പുകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, ഉപ്പും ഇട്ട്, ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് നമുക്ക് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഈ കറി എനിക്ക് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നത് എൻ്റെ സിസ്റ്റർ ലോയാണ്. സിസ്റ്റർ ലോയ്ക്ക് ഞാനൊരു താങ്ക്സ് പറയുന്നുണ്ട്. മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ചേന അങ്ങനെ അധികം വേവുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ സാധാരണ പാനിലിട്ടാണ് വേവിച്ചത്. ഇനി ചേന വേവാൻ ബുദ്ധിമുട്ടുള്ള ടൈപ്പ് ആണെങ്കിൽ അത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വീണ്ടും നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം ഒരു 20-25 മിനിറ്റ് ആയപ്പോഴേക്കും വെള്ളമെല്ലാം വറ്റി കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുകയാണ്. അപ്പോൾ ഞാൻ 1/2 പാല് 2/2 പാലിൽ നിന്നും അങ്ങനെ എടുത്തിട്ടില്ല, ഒരു ആദ്യത്തെ തേങ്ങാപ്പാൽ മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്, 1/2 പാല് മാത്രം. ഇനി ഉപ്പ് നോക്കി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്ത് നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ കറി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്, അതേസമയം നല്ല ടേസ്റ്റുമാണ്. അപ്പം ഉപ്പ് കുറവായിരുന്നു, ഞാൻ 2-ാമത് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കടുക് വറുക്കണം. അതിനായിട്ട് ഒരു കടായിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തത്. കടുകിട്ടു, അത് പൊട്ടിയപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഉള്ളി ചേർത്ത് കൊടുത്തു, കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു, വറ്റൽമുളക് ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ഇപ്പോൾ ഉള്ളിയൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ ചേന വേവിക്കാൻ നേരത്ത് ചേർത്ത് കൊടുത്ത ആ ടൈപ്പ് കറി മസാലയില്ലേ, വെജിറ്റബിൾ കറി മസാല, അത് 1/2 സ്പൂണും കൂടെ ഈ ഓയിലിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിക്ക് ഒരു പ്രത്യേക ഫ്ലേവറും നല്ല ടേസ്റ്റും ആയിരിക്കും. വറുത്തെടുത്ത ഉള്ളി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻസുകളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം, അതുപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അങ്ങനെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, താങ്ക് യു.